പലവിധ ജീവിത സാഹചര്യങ്ങളാൽ ഒറ്റപ്പെടലുകളിൽ നിന്നും മാറ്റപ്പെട്ടു നിർത്തപ്പെട്ട അവസ്ഥകളിൽ നിന്നെല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു കൂട്ടുകുടുംബത്തിലേക്കും നമുക്ക് പോകാം അതോടൊപ്പം തന്നെ അവരുടെ ഗൃഹാതൃതമായ ഓർമ്മകൾ ഉണർത്തുന്ന ഒട്ടേറെ ഓർമ്മ കാഴ്ചകളിലേക്കും അവരുടെ അനുഭവങ്ങളിലേക്കുമൊക്കെ എന്ന ഒരു കൂട്ടുകുടുംബ ഭവനത്തിലേക്ക് കുറേയേറെ ആൾക്കാർ പാർക്കുന്നുണ്ട് അവരുടെ നേർക്കാഴ്ചകളിലേക്കും വ്യക്തിത്വ മഹിമകളിലേക്കുമൊക്കെ നമുക്ക് പോകാം

അവിടെ ഒമ്പതിലും പത്തിലും പഠിച്ചു അങ്ങനെ പത്ത് പാസായി വീണ്ടും വികരിക്കോട് വന്നു പോയത് അത് അവിടെയാണ് എൻ്റെ വിദ്യാഭ്യാസം അച്ഛൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു അടുത്ത എനിക്ക് സ്കൂളിൻ്റെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് വലസാനൊന്നും പറ്റിയില്ല എല്ലാ അമ്മയും അച്ഛനും എല്ലാവരും എല്ലാവരെയും പരിചയമാണ് അതുകൊണ്ട് ഞാൻ അവിടെ വളരെ ചീപ്പായിട്ടാണ് പോയത് വളരെ ഫ്രീ ആയിട്ട് എതുക്കാൻ അല്ലാതെ മറ്റുള്ള പിള്ളേർ വലസന്നാണക്കൊന്നും വലസാൻ പറ്റിയില്ല കോളേജ് ചെയ്ത പഠിച്ചു സിക് എനിക്ക് ഓൾഡ് സ്കീം മുന്നൂറ്റി എൺപത്തി ഏഴ് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ കിട്ടാനും ഇച്ചിരി ഉളപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ക്ലബിലൊക്കെ പരിപാടിക്ക് പോകുവായിരുന്നു രണ്ട് മൂന്ന് ക്ലബിന്റെ ഭാരവാഹിക ഞാനിവിടെ സമയമില്ലായിരുന്നു വിദ്യാഭ്യാസത്തിൽ നോക്കാനും എപ്പോഴും

അപ്പൊ അങ്ങനെ അവര് വായിക്കും ഞാൻ എടുത്തോണ്ട് പോയി അമ്മ വായിക്കും അപ്പൊ നാടകത്തിനോടുള്ളൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം അത് ഞങ്ങൾ ഈ ക്ലബിലൊക്കെ നടക്കാൻ എടുക്കുമായിരുന്നു ഈ എന്തൊരു ഫങ്ഷനൊക്കെ വരുമ്പോഴേക്കും പിന്നെ ഏതാണ്ട് നാടക മത്സരം ക്ലബുകളിൽ നടത്തും അതിന് ഞങ്ങൾ പോകും ആ നാടകം എന്നൊരു പ്രൊഫഷൻ അച്ഛൻ തുടർന്ന് പോകാൻ അച്ഛന് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു പക്ഷെ അന്നത്തെ എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പറ്റാറുണ്ടായിരുന്നു കാരണം എനിക്ക് ഇളയ രണ്ടാകുമ്പോഴുണ്ട് അപ്പൊ അവരുടെ വിദ്യാഭ്യാസം കൊടുത്ത് നോക്കേണ്ട ഒരു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോ വന്നതിന് ശേഷം അപ്പം പിന്നെ ഞാൻ ഫീൽഡ് വർക്കിന് പോകാൻ വരും ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു പിള്ളേർക്കൊക്കെ വീട്ടുകളിലൊക്കെ പോയിട്ട് അത് മലയാളം എടുക്കും ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷൊക്കെ ചെറിയതായിട്ട് എടുക്കാൻ പറ്റും മാത്രപരിശൊക്കെ എടുക്കും അങ്ങനെ ഞാൻ വീടുകളിൽ പോയി അതൊക്കെ എടുക്കും പിന്നെ ട്യൂട്ടോറിയലിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയും പോയി ഞങ്ങളൊരു ഒമ്പത് പത്ത് പേരെ ഉള്ളവരെ പഠിപ്പിക്കുമായിരുന്നു അത് അന്നേരം നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ വാങ്ങും എങ്ങോട്ടെങ്കിലും ഒരാവശ്യത്തിന് പോകണമെങ്കിൽ പോകുമ്പോൾ ഏതൊക്കെ വന്നപ്പോഴും പിള്ളേരുടെ ശാപം നമ്മൾ പിടിച്ചു വെച്ചേണ്ടേ അതുകൊണ്ട് അത് അവരൊക്കെ ഒന്ന് രണ്ടെണ്ണ ഗേൾപ്പിലൊക്കെ പോയി പിന്നെ അത് നമ്മുടെ തലയിലായി അങ്ങനെ ഞാൻ പിന്നെ അവരടുത്ത് മാപ്പിനെ ഒന്ന് രണ്ട് പേരെ ഏപിച്ചിട്ട് ഞാൻ പിന്നെ ഫീൽഡ് വർക്കിന് പോയി എൻ്റെ കൂട്ടുകാരൊന്നു പറഞ്ഞ പേര് പെയിൻറ്റിൻ്റെ പണിക്കൊക്കെ പോകുന്നവരുണ്ടായിരുന്നു അന്ന് അതൊരു ഹോബി ഹോബിയായിട്ട് തോന്നി എന്നാലും അന്ന് ശമ്പളം കുറവായിരുന്നെങ്കിലും ഞാൻ ഇറങ്ങുന്ന സമയം അറുന്നൂറ് രൂപ ശമ്പളം ഉണ്ട് ഇത് നടത്തിയിട്ടിറങ്ങുന്ന സമയം ഇറങ്ങാൻ കാരണം ഞാൻ ഉയരത്തിന് വീണു അങ്ങനെയാണ് കാലൊക്കെ അച്ഛൻ ക്ലബ്ബുകളെ കുറിച്ചൊക്കെ അവിടെ എങ്ങനെയായിരുന്നു മെമ്പർഷിപ്പിൽ നിന്നാണോ അതോ നിങ്ങള് കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഓണാഘോഷങ്ങളൊക്കെ ഇന്നരം മത്സരങ്ങളൊക്കെയാണ് അവിടെ ഓട്ടം മാരത്തോൺ ചാട്ടം പിന്നെ ഞങ്ങള് ക്ലബ്ബുകൾ തന്നെ ചിലപ്പോൾ നാടകമൊക്കെ എടുക്കും പിന്നെ അല്ലാതെ പ്രൊഫഷണൽ നാടകക്കാരെ വിളിക്കും അവർക്ക് പരിപാടി കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു നാടകത്തിന്റെ എന്തെങ്കിലും ഒരു ഇത് പറയാം ഞാൻ പിന്നെ ഈ ടി ജെ ആന്റണി ഉണ്ടല്ലോ നമ്മളെ നാടക നടനും സിനിമ നടനും ഒക്കെ ആയിട്ട് പുള്ളിയുടെ ഒരു ആശ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു ഞങ്ങൾ ചെട്ടി അത് അതൊരു നല്ലൊരു അനുഭവം പ്രാസമാണ് കൂടുതലും സംഭാഷണ പ്രാധാന്യം മലയാള സ്ഫുടത അതൊക്കെ അതിനകത്തുണ്ട് അതായത് കല്യാണി എന്നുള്ള കഥാപാത്രം അതൊരു മെയിൻ പാത്രമാണ് കഥാപാത്രം പിന്നെ ഗോപാൽജി ഇവർ രണ്ടും ആണ് യഥാർത്ഥത്തിൽ പക്ഷെ ഈ കല്യാണി പെട്ടെന്നത് സമൂഹത്തിന്റെ മുമ്പിൽ അത് കാണിക്കത്തില്ല അപ്പോൾ അതൊരു പ്രശ്നം എന്നാൽ പുള്ളിക്ക് പുള്ളിയോട് ഇവർക്ക് ഇഷ്ടമുണ്ട് കല്യാണിക്ക് അപ്പം ആ ഒരു ഡയലോഗാണ് കല്യാണി സ്റ്റേജ് നിൽക്കാൻ അപ്പം ഈ കേരളത്തിൻ്റെ ആ റോളെടുക്കുന്ന ഞാൻ തന്നെ അരുന്ന് കയറി കണ്ടിട്ട് പെട്ടെന്ന് കണ്ടിട്ട് കല്യാണി നിൻ്റെ നെറ്റിയിൽ കാണുന്ന ആ പൊട്ട് അത് കാണുമ്പോൾ എനിക്കൊരു ശ്വാസം കിട്ടും നീ ആ വട്ടമുള്ള പൊട്ടുമിട്ട് പാട്ടും പാടി മുന്നോട്ട് നീങ്ങുമ്പോൾ നിൻ്റെ തലയ്ക്കൊരു പട്ട് നിന്നെ പ്രതി ചുട്ടുനീറുന്ന പ്രേമം കൊണ്ട് എൻ്റെ ഹൃദയം വെറുമൊരു പട്ട് കല്യാണി നീ എന്നെയും സ്നേഹിക്കും അപ്പോൾ കല്യാണി പോകും നിങ്ങളുടെ തലയ്ക്കേ ഓളമാണ് അങ്ങനെ പറയലേ കല്യാണി ഓളമെന്ന് നീ പറഞ്ഞാലും നിന്നെക്കുറിച്ചുള്ള ചിന്ത അതൊന്നു മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഞെരുപ്പോട്ടിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന ചോളം ആ പൊട്ടിത്തെറിച്ച തെറിയുടെ ശബ്ദമാണ് എൻ്റെ വികാരത്തിൻ്റെ താളം നീ എന്നെ വേദനിപ്പിക്കുന്നതോ നിൻ്റെ നാക്കിൻ്റെ നീളം നീ എൻ്റെ ഭാര്യയാകുന്നില്ല എങ്കിൽ എനിക്ക് പോകാനുള്ള സ്ഥലമാണ് റെയിൽ പാളം അങ്ങനെ അത്യാസന്ന ഭാവിയിൽ നീ കാണാൻ പോകുന്നതാണ് ആത്മഹത്യയുടെ ഒരു മേളം ഇനിയും വേറെ ഉണ്ട് ഡയലോഗ് അച്ഛനെ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ വായനയിലൂടെ അച്ഛൻ എഴുതാനായിട്ട് പ്രത്യേകിച്ച് മലയാളം സാഹിത്യ ഭാഷ എടുത്ത് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ബുക്കുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അപ്പം ചെറുതിലേ ഉള്ള ഒരു വായനാശീലം അമ്മയിൽ നിന്ന് അത് പകർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അച്ഛനെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അങ്ങനെ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല കാരണം എടുക്കുന്നു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ട് പറയും നമുക്ക് രണ്ട് ഗാനം വരും എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ അവരുമായിട്ട് ചേർന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത നമ്മൾ തന്നെ ഇട്ടുകൊണ്ട് ചേർത്ത് നമ്മൾ തന്നെ പാടും അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും താരക തോമര പൂവിറുക്കാനൊരു രാജകുമാരിക വന്നു ദേവകുമാരിക വന്നു താരകത്താമര പൂയിറുക്കാനൊരു രാജകുമാരിയ വന്നു ദേവകുമാരിക വന്നു മാരനെ കണ്ടില്ല മാലകൊരുത്തില്ല മകളച്ചുണ്ട് വിടർന്നില്ല മാരനെ കണ്ടില്ല മാലോരുത്തില്ല മാതളച്ചുണ്ട് വിടർന്നില്ല തൂമിഴിത്തുമ്പിൽ പൊൻ സ്വപ്നം മാഞ്ഞപ്പോൾ തൂകിപ്പോയി കണ്ണുനീർത്തുള്ളി തൂമിഴിത്തുമ്പിൽ പൊൻസ്വപ്നം മാഞ്ഞപ്പോൾ തൂകിപ്പോയി കണ്ണുനീർത്തുള്ളി അച്ഛനപ്പൊ ഈ നാടക ഗാനങ്ങൾ എഴുതാൻ ഇഷ്ടമായിരുന്നു പറഞ്ഞു അപ്പൊ അച്ഛൻ അത് മുന്നേ കൂട്ടിയിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണോ അച്ഛൻ എഴുതുക അതോ അന്നേരം വരുന്ന ഭാവനയില് വരുന്നതും അങ്ങനെ പറ്റത്തില്ല ഒന്നും നമ്മളിപ്പോ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എഴുതാൻ പറ്റത്തുള്ളു ചിലപ്പോൾ നാല് പേര് ചിലപ്പോ എഴുതാൻ പറ്റും അത് ചിലപ്പോൾ രണ്ടുപേര് എഴുതാൻ പറ്റും അതോർ തോന്ന നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് തന്നെ ഇപ്പൊ കിട്ടിയ ഒരു ചലച്ചിത്ര ഗാനം തന്നെ കിട്ടിയാലും അതിന്റെ രണ്ടുപേര് വേറെ എഴുതണമെങ്കിൽ നമ്മൾ മാറ്റി എഴുതും ഈ പാട്ടുകൾ നമ്മൾ തിരിച്ചിട്ട് എഴുതുമല്ലേ അങ്ങനെ വേണേലും എഴുതാത്തെ കുറിച്ച് പറഞ്ഞു സ്പോർട്സിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അച്ഛനെ പറഞ്ഞാൽ ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് എനിക്ക് അത്ര ഇല്ല ഫുട്ബോൾ ഞാൻ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു

ടെലിഫോണിൽ വന്നു ടെലിഫോണിൽ വന്ന് പോകാൻ പറ്റിയില്ല അന്ന് എനിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ കോളേജിൽ തന്നെ എനിക്ക് ലാഭത്തിൻ്റെ ഇഷ്ടമാണ് അതിൻ്റെ വന്ന് അതൊക്കെ അവർ തിരിമറി ആയിപ്പോയി അതൊക്കെ അതിനകത്തൊക്കെ അളവുകളുണ്ടവിടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ട്രാൻസ്പോർട്ടിലേക്ക് തന്നെ പെയിൻറിങ് കിട്ടിയും അതും കിട്ടിയില്ല കിട്ടിയില്ല നല്ല ഹൈ റെക്കമെൻ്റഡാണ് പ്രശ്നം അപ്പോ അച്ഛൻ അച്ഛൻ ക്ലബ്ബില്ലാതില്ല വീട്ടിൽ വരുന്ന ഒരു സമയത്താണ് വരുന്നത് അമ്മയൊക്കെ പരീക്ഷയുടെ അത് പറയട്ടെ പരീക്ഷയുടെ ഞാൻ ഉത്സവത്തിന് പോകും കൂട്ടുകാരവിടെ വന്ന് വെളിയിൽ നിൽക്കും അപ്പൊ അച്ഛനെ അച്ഛനെ ഞാനും അച്ഛനും ഇവരുടെ നടക്കണം അച്ഛരൊക്കെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഞാൻ വെളിയിലോട്ടിറങ്ങും എൻ്റെ കൂട്ടുകാരോട് ചീനി വിളഞ്ഞ് നിൽക്കുകയാണ് അവിടെയൊക്കെ വന്ന് നിൽക്കും അപ്പോൾ ഞാൻ അമ്മ ഒന്നിറങ്ങും പിന്നെയും കയറും ഒന്നിറങ്ങും പിന്നെയും കയറും അങ്ങനെ പഴത്തേനും എൻ്റെ പെങ്ങൊക്കെ അറിയാം പെങ്ങക്കറിഞ്ഞാൽ നല്ലോണം പഠിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം ഞാൻ നല്ലോണം പഠിക്കും മാർക്ക് കിട്ടും എന്നൊക്കെ അറിയാം അപ്പോൾ പെങ്ങൾ കിടന്ന് വേളം കൊടുക്കും അച്ഛൻ ചീര അതെല്ലാം ഇന്ദ്രാങ്ങുന്നൊക്കെ എന്നാൽ ഇങ്ങനൊക്കെ ചോദി പഴക്കായിട്ടല്ല ഇനി ഉറങ്ങുന്നില്ലേ ഞാനങ്ങാറ് കഴിയുന്നുണ്ട് ആ ഞങ്ങൾ പറയും അവ ഉത്സവത്തിന് പോകു അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു കമ്പനി അടയ്ക്കാൻ വന്നു ഉടനെ ആ ശരി ചേച്ചി ചോദിക്കും നീ ഒരു കാര്യം ചെയ് നീ നാളെ പരീക്ഷയില്ലേ ഞാൻ പറഞ്ഞ ഉണ്ടോ നീ പോകുന്നത് അത് പറഞ്ഞു പരീക്ഷ ഒക്കെ ഉത്സവത്തിന് വന്നു രാവിലെയൊക്കെ എല്ലാം വരാൻ പറ്റും ഉറക്കം കഴിഞ്ഞു കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഉടനെ വരാൻ അവർ ഒരു പരിപാടി കണ്ടിട്ട് ഞാൻ വരാൻ വരുന്നത് തീർന്നിട്ടേ വരൂ അത് വേറെ പോയി അങ്ങനെ പോകും അത് എന്നാ പോവാൻ പറയാം

അപ്പോൾ അന്ന് ഗാനമേളയിലൊക്കെ കേട്ട് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടുകൾ ഉണ്ടാവുമോ അല്ലെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു നാല് പേരെ നമുക്ക് വേണ്ടി പാടാൻ പറ്റുള്ളൂ പാവാട വേണം ഉമ്മാൻ്റെ മുത്താണ് നീ ഞമ്മക്ക് മുത്തു മുത്താണു നീ ഞമ്മക്ക് കിത്താബ് പഠിച്ച് ഉദ്യോഗം വരിച്ച് സുൽത്താൻ്റെ ഗെമയിൽ വരും അബുദാബിക്കാരൻ പുതു മണവാളൻ നിക്കാഹിലൊരുങ്ങി വരും ഓൻ വിളിക്കുമ്പം പറന്നു വരും പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണു നീ ഞമ്മക്ക് മുത്തുമുത്താണു നീ ഞമ്മക്ക് ബാ അവണോ ഉമ്മാ പൊല്ലാപ്പു വേണ്ട അയ്യായിരം കൊടുക്കാം അതിനൊപ്പം പണം അവൻ മെഹറായി നിക്കാഹ് പൊടി പൊടിക്കാം ഐഷാന്റെ നിക്കാക പൊടി പൊടിക്കാം അത് കഴിഞ്ഞവനുമായി സുവർഗത്തിലിരിക്കുമ്പോ ഇക്കാനെ വെറുക്കരുതേ നീ ഉമ്മാനെ മറക്കരുതേ നേരത്തെ അച്ഛൻ തന്നെ എന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് കേട്ടാൽ അത് തിരിച്ചിട്ട് പാടാനായിട്ട് ശ്രമിക്കാറുണ്ട് നഗരനിശകളി ടാറ്റ ഞാനാ ൂരിപ്പഴ കപ്പഴത്തിന്റെ മണമുള്ള കാറ്റ് നാട്ടിലെ കാറ്റ് ഈ കാറ്റോടും കാറ്റോടുമ്പല കതിരോടുമീളേ കപ്പ പഴവും തിന്നെ മയങ്ങി നടന്ന ആതിന്റെ സുഖമൊന്ന് വേറെ ലല്ല 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 ായിരുന്നു കുടുംബജീവിതം ഞാനൊരു ഇച്ചിരി താമസിച്ചാണ് എൻ്റെ വേണം കാഴ്ച അതിനകത്തൊക്കെ വേറെ ചരിത്രമുണ്ട് അത് നിങ്ങളെടുത്ത് പറയേണ്ട പറയാൻ പറ്റത്തില്ല ജീവിതം കുഴപ്പമില്ലായിരുന്നു പുള്ളി നല്ല സാധാരണ സ്നേഹവും എന്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയൊക്കെ വന്നു നേരത്തെ വന്നതിന് മരുന്നൊക്കെ മേടിച്ചോണ്ടിരുന്നേ ഒരു ഏപ്രിൽ പത്താം തീയതി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു അവിടെ അങ്ങനെ ആ കസുഖം കൂടി മരുന്ന് വെച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അതിരാത്രിയായി അവിടെ വണ്ടിക്കൊക്കെ വലിയ പാടാണ് അങ്ങനത്തെ ഒരു ഗ്രാമമാണ് ക കായൽപ്പുറം എന്ന് പറയും അവിടെ പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും ആയാലും വരത്തില്ല രാത്രി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഒന്ന് വിളിച്ചപ്പോൾ വിളിച്ച് ഇപ്പം ഇവരെ കുടുംബത്തിൽ വിളിക്കേണ്ടി വരും വിളിച്ച് പിന്നെ എന്തായാലും അവരെടുത്ത് വന്നപ്പോഴത്തേനും ഇവിടുന്ന് നമ്മൾ ഒരു ആട്ടം വിളിച്ച് പാരിപ്പള്ളി ഇവിടെ തയ്യേ സേവം മെഡിക്കളയും വരുന്ന വഴിക്ക് തന്നെ ഒരു ബൈ ബെയിൽ പഞ്ചറായിട്ട് അതൊക്കെ അറിയിപ്പം അവർ ചെയ്ത് കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നത് അവർ അത് സീരിയസാണ് കുഴപ്പം കുഴപ്പമാണ് ഇത്രയും പെട്ടെന്ന് മേടിക്കുന്നത് കോവിഡിൻ്റെ സമയമായിരുന്നു രൂക്ഷമായ സമയം നൂറ്റി ഒരു ഒറ്റ വണ്ടി ഫ്രീ ഇല്ല എല്ലാം പിള്ള അവിടുന്ന് ഡോക്ടർ വിളിച്ച് പോലീസുകാർ വിളിച്ച് എന്നിട്ടൊന്നും വണ്ടി ഇട്ട് പിന്നെ ഞങ്ങൾ ഒരു വണ്ടി പരിചയത്തിൻ്റെ വിളിച്ച് അവർ പാർട്ടി വിളിച്ചു തന്നെ ആയുർവേഡിക്കൽ കോളേജ് കൊണ്ടുപോയി പ്രത്യേക വിഭാഗത്ത് കയറ്റിയപ്പോൾ അന്നേരം അവർ പറഞ്ഞു അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചപ്പോൾ പ്രശ്നമില്ല എന്താ പറഞ്ഞു മാസ്ക് വെച്ച മേളി ഐശ്വര്യ കൊണ്ടുപോയപ്പോഴത്തേക്കും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അന്ന് രാത്രി കൊണ്ടുപോയി പിന്നെ ബോഡിയാണ് നമ്മൾ കാണുന്നത് ആയിരുന്നു ആൾക്കും ഇതുപോലെ നാടകത്തോടൊക്കെ ഇഷ്ടവും സപ്പോർട്ട് ചെയ്യാനൊക്കെ പാടിയൊക്കെ പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ കുടിലെ മാണിക്യ പൈങ്കിടി വാനം വറക്കുന്നു വാനം പാടിയെ സ്നേഹിച്ചു ഒരു വാനം പാടിയെ സ്നേഹിച്ചു പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ കുടിലെ മാണിക്കപ്പൈങ്കിഴി വാനം പറക്കും വാനം പാടിയെ സ്നേഹിച്ചു ഒരു വാനം പാടിയെ സ്നേഹിച്ചു കൂട്ടുകാരറിഞ്ഞില്ല വീട്ടുകാരറിഞ്ഞില്ല കൂട്ടിലിരുന്നവൾ കനവുക ഓരോ ഗിനാവിലും പുഷ്പങ്ങൾ പുഷ്പങ്ങൾ സമുദ്ര തീരം അച്ഛൻ എത്താൻ എപ്പോഴാണ് എത്തിച്ചേർന്നത് ഞാനിപ്പോ അന്ന് ഒരു ഇതേപോലൊരു ഇരുപത്തെട്ടവണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇരുപത്തെട്ടവണമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് വർഷം കൂടെ ഞാൻ വരുന്നത് ഇവിടെ വന്നു ഇപ്പം ഒരു വർഷം കഴിഞ്ഞു വന്നിട്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാ പ്രാവശ്യത്ത് ഓണം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഓണം കണ്ടിട്ട് കൊണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരുമായിട്ടിരുന്ന് ഓണം കൊണ്ടിട്ട് അതും ഹാപ്പിയല്ലെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇവിടെ വന്ന് ഇവരെല്ലാവരുമായിട്ട് ഇരുന്ന് ഓണം കൊടുക്കുക കൊള്ളുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു അതും വിശേഷിച്ച് പത്തോ നാലോ ദിവസത്തെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഞങ്ങൾ എല്ലാവരും ഇട്ടച്ചോറുണ്ട് ഓണക്കളി ഉണ്ടായിരുന്നു പല പല ഷട്ടും കൊണ്ട് പാട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അങ്ങനൊരു നല്ലൊരു അവസരം കിട്ടും അങ്ങനെ ഓരോ ദിവസവും കിട്ടുന്ന അവസരം അങ്ങനെയാണ് നമുക്ക് എന്തായാലും ദുഃഖമില്ലാത്ത ആരുണ്ട് നമ്മൾ പറയല്ലേ ഇടേ ഇനിയും ദുഃഖിക്കരുത് പ്രാചീന കട ഏഹ് ചിന്തിക്കരുത് എന്നൊക്കെ പറയും ഈ പറയുന്ന ആ പറഞ്ഞു കൊടുക്കുന്ന ഞാനും ചിന്തിക്കും ചില സമയം ചിന്തിക്കും അത് അത് മനുഷ്യ സഹജമാണ് എത്ര പറഞ്ഞാലും അതുണ്ടാവും പക്ഷെ ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം മാറ്റാനായിട്ട് ഒരുപാട് വഴികൾ ഉണ്ടെന്ന് അല്ലേ വായിക്കാനാണെങ്കിലും ടി വി കാണാനാണെങ്കിലും ഞാൻ ഞാൻ പിന്നെ അറിയാം പാട്ട് പാടാനാണ് ഇഷ്ടം പഴയ ഗാനങ്ങളൊക്കെ ഓർമ്മ വരുന്നു മെമ്മറി അച്ഛനെ പുതുതലമുറയിലോട് എന്തെങ്കിലും വിശേഷിച്ചപ്പോൾ തന്നെ പുതുതലമുറ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ എന്താണ് അവർ കൂടുതലും ടെക്നോളജിപരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുക പണ്ട് എപ്പോഴും പറയാറുണ്ടല്ലേ ചായ പീടിക കേൾക്കാറുള്ള വാക്കുകളാണ് ചായപീടിക അല്ലെങ്കിൽ ആൽത്തറയുടെ ചുവട് അങ്ങനെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ലൈബ്രറി അങ്ങനൊന്നും ഇപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊന്നും നമ്മൾ കേൾക്കാറില്ല അങ്ങനെ ഉള്ളവരോട് അച്ഛൻ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദേശം കേൾക്കാറില്ലെന്നല്ല അത് അതിൻ്റെ അവർ കയറി എന്ന് പറഞ്ഞാലേ അവർ പോവാറില്ല അവർക്ക് അതിന് സമയമില്ല കാരണം എന്ന് പറഞ്ഞാൽ കുറേ മൊബൈൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ആ കുറ്റം പറയുന്നതല്ല എല്ലാവർക്കും ഈ മൊബൈൽ കുത്തിയിരിക്കുന്നതല്ലാതെ അവർ മറ്റുള്ളൊരു കാര്യത്തിലും ചിന്തിക്കത്തില്ല പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ടൈമില്ല യഥാർത്ഥത്തിൽ അവർ അഞ്ച് മണിക്ക് എണീറ്റാൽ ട്യൂഷന് പോകണം എഴുതി ട്യൂഷന് പോകണം പിന്നെ പഠിക്കണം പഠിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും ട്യൂഷനുണ്ട് കളിക്കാൻ സമയമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല പിള്ളേർ മന്ദബുദ്ധിയായി പോകും അങ്ങനത്തെ കാര്യം ഞങ്ങൾ ഏതായാലും ഒന്നും അതല്ല നമ്മൾ കളിക്കാനൊക്കെ ഉള്ള സമയമുണ്ട് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെ തെനിക്കറിയാവുന്ന പിള്ളേരിടത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളിങ്ങനെ പോരാ നിങ്ങൾ ദൂരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ആക്ടിവിറ്റികളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു നമുക്കറിയാവുന്ന നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട് സമുദ്രതീരം എന്ന കൂടാരത്തണലിൽ ചെക്കേറിയ രവീന്ദ്രൻ മാഷിന്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു വരും ദിവസങ്ങളിൽ ഇതുപോലെ ഇവിടെ കഴിയുന്ന അനേക അച്ഛനമ്മമാരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം